കോൺഗ്രസ് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അധ്യക്ഷൻ തന്നെ സ്വന്തം ചില നിലപാടുകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. അത് ഗ്രൂപ്പ് നേതാക്കന്മാരെ കുപിതരാക്കി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ലീഡർഷിപ്പിലിരുന്ന കാലത്ത് എന്തെല്ലാം തരം കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി തെറ്റിക്കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഭാവി കുളത്തിലാവും എന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് ചെയ്യാവുന്നത് പാർട്ടി രണ്ടായിട്ട് വളരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 14 ജില്ലകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഓരോ ജില്ലയിലും ഈരോരോ ഗ്രൂപ്പിന് ഓരോ ലീഡർഷിപ്പിന് ഓരോ ഡി സി സി പ്രസിഡന്റ് 28 പേർക്ക് ആ പോസ്റ്റ് അപ്പം കിട്ടും. കോൺഗ്രസിൽ ഡി സി സി പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ്സുകാർ തന്നെ പ്രഖ്യാപിച്ച രൂപത്തിൽ ഒരു പൂരത്തിൻ്റെ ആരംഭമായിട്ടുണ്ട്. ഈ പൂരക്കാഴ്ചകൾ കേരളത്തിൽ ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആയിരിക്കും. കാരണം മെയ് മാസത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായതിന് ശേഷം കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വന്നപ്പോഴും യഥാർത്ഥത്തിൽ സി പി എം ചെറിയ ഞെട്ടലോടുകൂടിയാണ് അതിനെ കണ്ടത്. കാരണം സുധാകരൻ രാഷ്ട്രീയമായിട്ട് വലിയൊരു ശേഷിയുള്ള ആളില്ലെങ്കിലും വളരെ അറിയപ്പെടുന്ന ഒരാളൊന്നും അല്ലെങ്കിലും കണ്ണൂർക്കാർക്ക് അദ്ദേഹത്തെ വളരെ നന്നായിട്ടറിയാം. കണ്ണൂരിലെ സി പി എം ലീഡർഷിപ്പിനെ സുധാകരൻ നന്നായിട്ടറിയാം. നമ്മൾ പറയുന്ന മാതിരി ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞ മാതിരി കണ്ണൂരിലെ സി പി എം ആണ് ഇന്ന് കേരളത്തെ ഭരിക്കുന്നത്, കേരളത്തിലെ സി പി എമ്മിനെ ഭരിക്കുന്നത്. ആ സി പി എമ്മിനെ നന്നായിട്ടറിയുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ അത് കെ സുധാകരനാണ്. അതുകൊണ്ടാണ് സുധാകരനോടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ, പാർട്ടിയുടെ നിലപാടുകൾ അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കി. 23 മിനിറ്റാണ് സുധാകരൻ എന്നൊരു വ്യക്തിയോട് പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ടായ അടിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിച്ചത്. താൻ സുധാകരനേക്കാൾ കരുത്തനാണ് എന്ന് ഉറപ്പിച്ചു പറയാനാണ് അന്ന് മുഖ്യമന്ത്രി അത്തരം പ്രസ്താവനകൾ നടത്തിയത്. അപ്പോൾ ഇപ്പോൾ സുധാകരനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകാരല്ല, ഭരണകക്ഷിയല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെ യുദ്ധരംഗത്ത് എത്തിയിരിക്കുന്നു. അത് ആരെക്കാളും സന്തോഷിപ്പിക്കേണ്ടത് കേരളത്തിലെ ഭരണകക്ഷിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സത്യത്തിൽ ഈ വന്നിരിക്കുന്ന 14 പേരുള്ള ലിസ്റ്റിനകത്ത് യഥാർത്ഥമായിട്ട് നമ്മൾക്ക് വിമർശിക്കാൻ കണ്ട കാര്യങ്ങൾ, ഒന്ന്, സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം 14 ജില്ലകളിൽ ഒരു ജില്ലയിൽ പോലും കൊടുക്കാൻ കഴിഞ്ഞ. കഴിഞ്ഞ തവണ കൊല്ലം ജില്ലയിലെങ്കിലും ഒരു സ്ത്രീ പ്രസിഡൻ്റായി വന്നിട്ടുണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് ശരിയല്ല, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം, മൂന്നിലൊന്ന് പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഒരാളെ പോലും എടുത്തിട്ടില്ല. അതേപോലെ തന്നെ മറ്റൊരു വലിയൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷനൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, നായന്മാരുണ്ട്, പിന്നെ ഈഴവരുണ്ട്, ഇതൊക്കെയുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. പക്ഷേ ദളിത് കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രാതിനിധ്യവും അവർ കൊടുത്തിട്ടില്ല. ദളിത് കമ്മ്യൂണിറ്റി ആകട്ടെ, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ശരി, എല്ലാ കാലത്തും കോൺഗ്രസ്സിനെ വിശ്വസിച്ച് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ അവരെ പൂർണ്ണമായിട്ടും തഴഞ്ഞു. അപ്പം അങ്ങനെയുള്ള വളരെ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടത്ര റെപ്രസെൻറ്റേഷൻ കൊടുക്കാതെ തയ്യാറാക്കിയ ഈ ലിസ്റ്റിനെക്കുറിച്ച് ആ നിലയിൽ നിരവധി പരാമർശങ്ങൾക്ക് പരാതികൾക്ക് കാരണമുണ്ട്. പക്ഷേ പരാതി എന്താണ്? പരാതി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ചിട്ടില്ല എന്നാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുക എന്ന് വെച്ചാൽ കേരളത്തിൽ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് കേരളത്തിൽ ഇന്ന് പാർട്ടി നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി നയിക്കുന്ന ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല നയിക്കുന്നവർ, അവർ 7 സീറ്റ് വീതം വാങ്ങിയിട്ട് കൃത്യമായിട്ട് ഗോളടിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അപ്പം അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവരോടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർ പറഞ്ഞതും അവർ പറഞ്ഞതിനപ്പുറമുള്ള ആളുകളെ കണക്കിലെടുത്തുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വന്നപ്പോഴാണ്, ആ ലിസ്റ്റ് ACC അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തങ്ങളുടെ എതിർപ്പുമായിട്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഗൗരവമുള്ളൊരു ഒരു പ്രശ്നമാണ്. KPCCയുടെ അധ്യക്ഷനെതിരായിട്ട് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായിട്ടുള്ള ആളുകൾ രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് പാർട്ടിയിലും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഉയർത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ആളുകൾ, അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പലരും വളരെ പരസ്യമായിട്ട് തന്നെ പാർട്ടി അധ്യക്ഷനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു.
ഇതിന് മുമ്പൊക്കെ KPCC അധ്യക്ഷ സ്ഥാനത്ത് വരുന്ന ആളുകളെ പൂർണ്ണമായിട്ടും ഒരു ചപ്രാസിയുടെ മട്ടിലാണ് ഈ രണ്ട് ഗ്രൂപ്പുകളും ട്രീറ്റ് ചെയ്തത്. കഴിഞ്ഞ 20 വർഷമായിട്ട് കേരളത്തിലെ അവസ്ഥ എന്താണ്? 20 വർഷത്തിനകത്ത് ഈ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളല്ലാതെ വന്ന മുഴുവൻ ആളുകളെയും KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ, മാന്യമായിട്ടിരിക്കാൻ, പ്രവർത്തിക്കാൻ ഈ ഗ്രൂപ്പുകൾ സമ്മതിച്ചിട്ടില്ല. സുധീരം വന്നു. സുധീരൻ കരുത്തനായ നേതാവാണ്, പക്ഷേ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്തുണയുണ്ടായിരുന്നില്ല. അതോടുകൂടി സുധീരനെ പൂർണ്ണമായിട്ടും അവർ കൈകാര്യം ചെയ്തു. അവസാനം സുധീരനെ രക്ഷയില്ലാതെ ഇട്ട് പോകേണ്ടി വന്നു. പിന്നെ വന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം ഒരു കാലത്ത് ഗ്രൂപ്പ് സത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അഖിലേന്ത്യാ ലീഡർഷിപ്പ് എന്ന് വന്നതുകൊണ്ട് കേരളത്തിലെ ഗ്രൂപ്പുകളിൽ കാര്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഒതുക്കി എന്ന് മാത്രമല്ല, ഈ രണ്ട് ഗ്രൂപ്പുകാരും പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വന്നപ്പോഴ് 100-150 പേരുള്ള കമ്മിറ്റികളാണ്. KPCCയുടെ പൊതുയോഗം വിളിച്ചാൽ ആളെ കിട്ടാത്ത സ്ഥലത്ത് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഉള്ള ആളുകളെ മാത്രം പേര് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു, കണ്ണുതള്ളിപ്പോവും, അത്രയേറെ ആളുകളാണ്. പക്ഷേ ആ വോട്ട് അത്ര കിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള അവസ്ഥയിലേക്ക് ജംബോ കമ്മിറ്റികളോടുകൂടി വളരെ വളരെ അപഹാസ്യമായ തലത്തിലേക്ക് മുല്ലപ്പള്ളി ചെന്ന് ചാടി. മുല്ലപ്പള്ളി അവസാനം തടി എടുക്കുകയാണ്, തടി രക്ഷപ്പെടുത്തുകയാണ്ടായത്. അദ്ദേഹം രാജിവെച്ചു പോയി. തെരഞ്ഞെടുപ്പ് പരാജയമാണ് അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദികൾ അതേ പദവികളിൽ അതേ സ്ഥാനങ്ങളിൽ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് നിലനിൽക്കുകയും ചെയ്തു. പിന്നെ വന്നത് സുധാകരനാണ്. ആർക്കും അദ്ദേഹത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും പൊതുവിൽ കേരളത്തിലെ കോൺഗ്രസ് അണികളിൽ നിന്ന് വന്ന സമ്മർദ്ദം അതാണ് അദ്ദേഹത്തെ ഗ്രൂപ്പുകളുടെ നിലപാടുകൾക്ക് അനുസരിച്ചല്ലാതെ അതിനതീതമായി ഒരു പുതിയ ലീഡർഷിപ്പ് വരിക എന്ന താല്പര്യത്തോടുകൂടി സുധാകരനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായി VD സതീശനെയും കൊണ്ടുവന്നത്. അവർക്കും പലതരം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും നിലനിൽക്കുന്ന ഗ്രൂപ്പ് ലീഡർഷിപ്പിനെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് അവർക്ക് മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല. പാർട്ടിയിലെ അണികൾക്ക്, പാർട്ടിയിലെ പ്രവർത്തകർക്ക്, കേരളത്തിലെ പൊതു താല്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം, ഗ്രൂപ്പ് താല്പര്യമല്ല പ്രധാനം എന്നൊരു നിലപാടിലേക്ക് അവരെത്തി. കൂടെ നിൽക്കുന്ന ഗ്രൂപ്പുകളുടെ പ്രതിനിധികളായിട്ട് തന്നെ വന്ന ഇപ്പോൾ TE സിദ്ദീഖിനെ പോലുള്ള ആളുകൾ, PT തോമസിനെ പോലുള്ള ആളുകൾ, സുരേഷ് കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ആളുകൾ, അവരൊക്കെ ഗ്രൂപ്പുള്ള ആളുകളാണ്. പക്ഷേ അവർ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് AICC അംഗീകരിച്ചു. അതിനകത്ത് തിരുത്തലുകൾ വരുത്തി AICC അംഗീകരിച്ചു. അപ്പോൾ കാണുന്നൊരു കാര്യം, ഇതിന് മുമ്പൊക്കെ KPCC അധ്യക്ഷനായിരിക്കുന്ന ആൾ എഴുതിയെടുക്കുക, ഇവർ പറയുന്നത് എഴുതിയെടുത്ത് അത് നേരെ ഹെഡ് ഓഫീസിൽ കൊണ്ടുകൊടുത്തിട്ട് അപ്രൂവൽ വാങ്ങി ഇവിടെ പ്രസിദ്ധീകരിക്കുക എന്നൊരു തൊഴിൽ, പോസ്റ്റ്മാൻ്റെ പണി മാത്രമായിരുന്നു നേരത്തെ KPCC അധ്യക്ഷൻ. ഇപ്പോൾ അതല്ലാതെ അധ്യക്ഷൻ തന്നെ സ്വന്തം ചില നിലപാടുകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. അത് ഗ്രൂപ്പ് നേതാക്കന്മാരെ കുപിതരാക്കി. അപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത് എന്നോട് കൺസൾട്ട് ചെയ്തിട്ടില്ല, ചില കൺസൾട്ടേഷൻ നടത്തിയെന്ന് വരുത്തി തീർത്തുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ലീഡർഷിപ്പിലിരുന്ന കാലത്ത് എന്തെല്ലാം തരം കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് കൺസൾട്ടേഷൻ നടത്തിയത് അദ്ദേഹം മറ്റേ ആൾ പറയോടെയും ചോദിച്ചു. അപ്പോൾ ഈ തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ, അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പദവിയിലിരിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും അവരുടെ പദവിയുടെ അനുസരിച്ച് പെരുമാറാൻ, അധികാരം പ്രയോഗിക്കാൻ സമ്മതിക്കാതെ നിരന്തരമായിട്ട് സമ്മർദ്ദത്തിന് അടിപ്പെടുത്തി ആണ് ഇത്രയും കാലം കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് പോയത്. അതുകൊണ്ട് സാധാരണ നിലയിൽ കോൺഗ്രസ്സിനോ നാട്ടിനോ വലിയ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം 5-5 കൊല്ലം കൂടുമ്പം തെരഞ്ഞെടുപ്പ് നടക്കും. ഒരു തവണ LDF ജയിക്കും, അടുത്ത തവണ UDF ജയിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പദവി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പദവി ഇതെല്ലാം അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന അല്ലറ ചില്ലറ ഈ ഉപദംശങ്ങൾ വേറെ, അതൊക്കെ അനുയായികൾക്ക് കൊടുക്കാം. ഈ തരത്തിൽ ഒരു വീതം വെപ്പ് പരിപാടിയായിട്ട് കോൺഗ്രസിനെ മാറ്റിയിട്ട് ഒരു 10-25 വർഷമായി. ആന്റണി കേരളം വിട്ടുപോയ സമയത്ത് 2004 അദ്ദേഹം സ്ഥലം വിട്ടത്. ആ സമയത്ത് തന്നെയാണ് കരുണാകരൻ DIC എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസും UDFും ഒക്കെ വിട്ട് ഇടതുപക്ഷത്തേക്ക് വരാൻ ശ്രമിച്ചത്. അക്കാലം മുതൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ ഗ്രൂപ്പ് മാത്രമാണ്, കോൺഗ്രസ് ഇല്ല എന്ന അവസ്ഥ വന്നു. അതിനു മുമ്പ് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിനപ്പുറം ഒരു പാർട്ടി എന്ന നിലയിൽ അവർ ഒന്നിച്ച് നിന്നിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ പൊതുവിഷയങ്ങളെ അവരൊന്നിച്ച് ചെയ്തു. പക്ഷേ ആന്റണിയും കൂടി സ്ഥലം വിട്ടതിന് ശേഷം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്ന് രണ്ടുപേരായിട്ട് പാർട്ടി പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യപ്പെടുകയും അവരുടെ അണികളും ചേർന്നിട്ട് പാർട്ടിയെ പൂർണ്ണമായിട്ടും കൈയ്യടക്കുകയും ചെയ്തു. പാർട്ടിയിലേക്ക് ഒരാൾക്ക് കയറാൻ വയ്യ, പാർട്ടിയുടെ പദവികളിലേക്ക് ഒരാൾക്ക് വരാൻ വയ്യ. ഒരാൾ പുതുതായിട്ട് കോൺഗ്രസ്സിൽ ചേരണമെങ്കിൽ
അദ്ദേഹം ആദ്യം ഒരു ഗ്രൂപ്പിൽ ചേരണം. ആ ഗ്രൂപ്പിൻ്റെ അപ്രൂവൽ വാങ്ങിയതിന് ശേഷമേ അദ്ദേഹത്തിന് മുകളിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ തരത്തിൽ അങ്ങനെ ഹിന്ദുമതത്തിലെ മാതിരിയാണ്. ഹിന്ദുമതത്തിൽ നിങ്ങൾക്ക് നേരിട്ട് കയറാൻ പറ്റില്ല. നിങ്ങൾ ഒന്നുകിലൊരു പിന്നെ ഏതെങ്കിലും ഒരു നായരാവണം, അല്ലെങ്കിൽ ക്രിസ്ത്യ പിന്നെ മറ്റേ ഇഴവനാകണം, ഏതെങ്കിലും ഒരു ജാതിയിലൂടെ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഏതാണ്ട് ആ തരത്തിൽ ഒരു രീതി കോൺഗ്രസിൽ വികസിച്ചു വന്നു. അതിൻ്റെ ദുരന്തം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഒരു 15-20 കൊല്ലമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത്സരങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് സംഭവിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രണ്ടാമതും വിജയിക്കാൻ കഴിഞ്ഞു. അതേസമയത്ത് കോൺഗ്രസും UDFഉം അടങ്ങുന്ന മുന്നണിക്ക് വളരെ ശക്തമായ ജനപിന്തുണയുണ്ട് താനും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് രണ്ടാം സ്ഥാനത്ത് രണ്ടാമതും അധികാരം നൽകിയ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നൽകിയ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ബഹുജന പിന്തുണയിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ മറുഭാഗത്ത് കൂടുതൽ ആളുകൾ കൂടെ കൊണ്ടുവരുന്നതിൽ പലതരത്തിലുള്ള സഖ്യങ്ങളിലൂടെ BJP ആയിട്ടുള്ള ഇടപാടുകളുണ്ടെന്ന് പറയുന്നു. ആ തരത്തിലുള്ള ഏർപ്പാടുകളിലൂടെ പുതിയ സാമൂഹ്യ വിഭാഗങ്ങളെ ഇടതുപക്ഷത്തെ കൊണ്ടുവരുന്നത് വഴി കൂടുതൽ പിന്നെ വോട്ടർമാരെ കൂടുതൽ വോട്ട് സംഘടിപ്പിച്ചുകൊണ്ട് LDFന് വിജയിക്കാൻ കഴിയും. പക്ഷേ അത് അവിടെ നിൽന്നോണമില്ല, ഈ ആളുകളൊക്കെ അവിടെ തന്നെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തറ, കോൺഗ്രസിൻ്റെ അടിത്തറ ശക്തമായിട്ട് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പോലും കോൺഗ്രസ് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഒന്നിച്ച് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. പാർട്ടിയേക്കാൾ ഗ്രൂപ്പ് പ്രധാനം എന്ന ഒരു തീരുമാനമാണ്, ഒരു നയമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരനുവർത്തിക്കുന്നത്. അത് രമേശിന് ഇത് പരസ്യമായിട്ട് പറഞ്ഞു, കോൺഗ്രസിൽ ഗ്രൂപ്പില്ലാത്ത കാലമില്ല. കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് വസ്തു തന്നെയാണ്. 1909 മുതൽ കോൺഗ്രസിൽ ഗ്രൂപ്പുണ്ട്, അതിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. പക്ഷേ രാജ്യ താല്പര്യവും സമൂഹ താല്പര്യവും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഗ്രൂപ്പ് മാത്രം എന്ന ഒരവസ്ഥ കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ വരുന്നത് ഈ പുതിയ കാലത്താണ്. അപ്പോൾ ആ തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അഖിലേന്ത്യാ ലീഡർഷിപ്പ് തീർച്ചയായും ശക്തമായിട്ട് ഒരു പൊസിഷനിലേക്ക് വന്നു. അതുകൊണ്ടാണ് അവർ ഇത്തവണ അഖിലേന്ത്യാ ലീഡർഷിപ്പിൽ നിന്ന് ആളുകൾ വന്നു, താരിഖ് അഹമ്മദ് വന്നു, മല്ലികാർജുൻ ഖാർഗെ വന്നു, അവരാളുകളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മുകളിലേക്ക് കൊടുത്ത ഒരു കുറിപ്പ്, മുകളിലേക്ക് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കേരളത്തിലെ പാർട്ടി അണികളിൽ ജനങ്ങൾക്കിടയിൽ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തോട് കടുത്ത വൈരാഗ്യമുണ്ട്, ഗ്രൂപ്പിന് അതീതമായി ഒരു പുതിയ ലീഡർഷിപ്പ് ഉയർന്നു വരണം, ഗ്രൂപ്പ് പൂർണ്ണമായും പാർട്ടിയെ പിടിച്ചടക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ പാർട്ടിയല്ല ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കുറേ കൂടി അസർട്ടീവായിട്ടുള്ള ഒരു പുതിയ ലീഡർഷിപ്പ് വരണം, ഗ്രൂപ്പിൽ നിന്ന് ആളുകളാണെങ്കിൽ പോലും ഗ്രൂപ്പ് താല്പര്യത്തിനപ്പുറമുള്ള പാർട്ടി താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പുതിയ തലമുറ ലീഡർഷിപ്പ് വേണം എന്ന നിലപാടാണ് അവരെടുത്തത്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റുകൾ അങ്ങനെയായിരുന്നില്ല, ഇവിടെ സമ്മർദ്ദം ചെലുത്തുന്ന ആളുകൾ അങ്ങനെയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ലിസ്റ്റ് വന്നപ്പോൾ കടുത്ത പ്രകോപനമുണ്ടായി, കടുത്ത കോപമുണ്ടായി. ആ കോപമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ KPCC അധ്യക്ഷന് ശക്തമായ പിന്തുണ നൽകിയിരിക്കുന്നത് അഖിലേന്ത്യാ പാർട്ടി ലീഡർഷിപ്പാണ്. രാഹുൽഗാന്ധി അടക്കമുള്ള ആളുകൾ, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ തന്നെയാണ് ഈ ലിസ്റ്റിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത്, ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വിരോധമുണ്ടെങ്കിൽ KPCC അധ്യക്ഷനോട് മാത്രമല്ലല്ലോ വിരോധം വേണ്ടത്. ശക്തമായി ACCയോട് പരസ്യമായിട്ട് പ്രതിഷേധിച്ച് നിൽക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിലെ പ്രമാണികൾക്ക് കഴിയുന്നില്ല? അപ്പോൾ അവിടെയാണ് പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി തെറ്റിക്കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഭാവി കുളത്തിലാവും എന്ന് എല്ലാവർക്കും അറിയാം. അത് ഗ്രൂപ്പ് മാനേജർമാർക്കും അറിയാം. അതുകൊണ്ട് അഖിലേന്ത്യാ ലീഡർഷിപ്പുമായിട്ട് തെറ്റിപ്പിരിയാനോ അവരുമായിട്ട് സംഘർഷത്തിനോ പോകാൻ താല്പര്യമില്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദതന്ത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന തന്ത്രങ്ങൾ. ഇത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പാർട്ടി ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപഖ്യാതി ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഒന്നുകിൽ ഈ ഗ്രൂപ്പുകൾ മാത്രമാണ് പാർട്ടി, പാർട്ടിക്കപ്പം ഗ്രൂപ്പുകൾക്കപ്പുറം പാർട്ടിയില്ല എന്നതാണ് ഗ്രൂപ്പ് മാനേജർമാർ തീരുമാനിച്ചതെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത് പാർട്ടി രണ്ടായിട്ട് വളരട്ടെ.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ 14 ജില്ലകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഓരോ ജില്ലയിലും ഓരോരോ ഗ്രൂപ്പിനും ഓരോ ലീഡർഷിപ്പിന് ഓരോ ഡി സി സി പ്രസിഡന്റ് 28 പേർക്ക് പോസ്റ്റ് അപ്പോൾ കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കാൻ ആളുകളെ. അത് കഴിഞ്ഞിട്ട് അവർക്ക് എൽ ഡി എഫിൻ്റെ കൂടെ പോകാൻ താല്പര്യമില്ല, അവർ യു ഡി എഫിൽ ഒന്നിച്ച് നിൽക്കട്ടെ. അതാണ് ഒരു മാർഗം. അതായത് കോൺഗ്രസ്സിനകത്തുള്ള ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പുകളുണ്ടോ അത്രയും പാർട്ടിയായിട്ട് മാറുക. ആ പാർട്ടികളെല്ലാം യു ഡി എഫിൽ നിന്നുകൊണ്ട് അവനവൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ പദവികൾ കൊടുക്കുക. അങ്ങനെ ഒരു സംവിധാനം പണ്ട് കേരള കോൺഗ്രസ്സുകാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പണി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാവുന്നത് അഖിലേന്ത്യാ ലീഡർഷിപ്പിനോടാണ് പരാതിയെങ്കിൽ, അഖിലേന്ത്യാ ലീഡർഷിപ്പാണ് കുഴപ്പമെങ്കിൽ, മമതാ ബാനർജിയൊക്കെ ചെയ്ത മാതിരി അഖിലേന്ത്യാ ലീഡർഷിപ്പിനോട് തെറ്റിപ്പിരിയുക. അഖിലേന്ത്യാ ലീഡർഷിപ്പ് നിങ്ങൾ അങ്ങോട്ട്, ഞങ്ങളിവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് ആളുകളുണ്ട്, ഞങ്ങൾക്ക് അണികളുണ്ട്, ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഞങ്ങൾ ശക്തമായിട്ട് ഇവിടെ മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഇന്ത്യ പാർട്ടിയായിട്ട് തെറ്റിപ്പിരിയുക. കേരളത്തിൽ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കുക. പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ശേഷിയുണ്ടെങ്കിൽ പ്രാദേശിക പാർട്ടി അവരുണ്ടാക്കുമല്ലോ, അതിനുള്ള ശേഷിയുമില്ല. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഒരു കാഴ്ചപ്പാടില്ലാത്ത കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഇന്നത്തെ ഗുരുതരമായ ദുരവസ്ഥയെക്കുറിച്ച് ഒരു പരിഗണനയും ഇല്ലാത്ത ഒരു ലീഡർഷിപ്പിനെയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ലീഡർഷിപ്പിന് താല്പര്യം തങ്ങൾക്ക്, തങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക്, തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചുറ്റും നിൽക്കുന്ന വൈതാളിക വൃന്ദത്തിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനപ്പുറം മറ്റൊരു താല്പര്യമില്ല. ഈ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ എന്തെല്ലാം തരത്തിലുള്ള കോലാഹലങ്ങളാണ് പിന്നെ കേരളത്തിലെ പല സൈബർ സ്ഥലങ്ങളിലും വന്നത്, എന്തെല്ലാം തരത്തിലുള്ള നാടകങ്ങൾ അതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള തെരുവ് പരിപാടികൾ അവിടെ നടന്നിട്ടില്ലേ, പലതരം ബ്രിഗേഡുകൾ ഉണ്ടായിട്ടില്ലേ, പല ആർമികൾ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഈ തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അതിൻ്റെ അപച്യുതിയുടെ, അതിൻ്റെ തകർച്ചയുടെ ഏറ്റവും താഴെ തട്ടിലേക്ക് വലിച്ചു താഴ്ത്തുന്നത് ഇന്ന് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് എല്ലാ പദവികളും പലതവണ വഹിച്ചിട്ടുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ അത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് സാധ്യമല്ല എന്ന ഒരു പൊസിഷൻ അഖിലേന്ത്യാ പാർട്ടിയായാലും ശരി, കേരളത്തിലെ ലീഡർഷിപ്പായാലും ശരി, കേരളത്തിലെ പാർട്ടി അണികളായാലും ശരി, ആ ഒരു നിലപാട് ശരിയാണ്. അങ്ങനെ ഒരു നിലപാട് എടുത്തുകൊണ്ട് മാത്രമേ പോകാൻ കഴിയൂ. അത് പൊതുവിൽ പാർട്ടിക്കകത്ത് യുവതലമുറയിൽ പ്രത്യേകിച്ചും കാര്യമായിട്ടുള്ള ആ ബോധം വന്നിട്ടുണ്ട് എന്നതിന് തെളിവാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വന്ന പല ആളുകളും, ഗ്രൂപ്പിൻ്റെ വലിയ പ്രമാണികമാരായിരുന്ന പല ആളുകളും ഇപ്പോൾ ഗ്രൂപ്പിനെ തള്ളിപ്പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അത് ഐ ഗ്രൂപ്പായാലും ശരി, എ ഗ്രൂപ്പായാലും ശരി, ഗ്രൂപ്പിനേക്കാൾ പ്രധാനം പാർട്ടിയാണ് എന്ന് പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഉമ്മൻചാണ്ടിയായാലും ശരി, രമേശായാലും ശരി, മറ്റ് നേതാക്കളായാലും ശരി, അവരെല്ലാം പാർട്ടി താല്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് കരണീയമായിട്ടുള്ളത്. അതിനവർ തയ്യാറാകുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത് തയ്യാറാവുന്നില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ചയുടെ കാലമാണ് വരാൻ പോകുന്നത്.